ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പരസ്യമാക്കുന്നതും, ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്, അല്ലാഹു നാളെ വിചാരണ ചെയ്യുമെന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത്. എന്താ പറഞ്ഞത്? നമ്മളുടെ ഹൃദയത്തിൽ ചിന്തയുണ്ട്. ഉദാഹരണം ഞാൻ പറയാം, ഇയാൾക്ക് 4 അടിക്കണം എന്ന് എനിക്ക് തോന്നി. എന്റെ ഹൃദയത്തിൻ്റെ ഒരു ചിന്ത, എവിടെ ഇരിക്കുന്ന ഒരാൾക്ക് 4 അടിക്കണം, ഞാൻ അത് പോയിട്ട് ചെയ്തു. ഇത് ഇത് അല്ലാഹു അറിയുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അല്ലാഹു ചോദ്യം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചു അടിക്കണം എന്ന്, ഞാൻ അടിച്ചിട്ടില്ല, എന്റെ മനസ്സിലുള്ള പുറത്തു വന്നില്ല. യുഹാസിബുകും ബിഹില്ല, അതിനെ വരെ അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്നു. പഠിക്കേണ്ട കേസല്ലേ? അല്ലേ പഠിക്കേണ്ട വിഷയല്ലേ? മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യാനും ശിക്ഷിക്കാനും നിന്ന നമ്മൾ ആരെങ്കിലും രക്ഷപ്പെടും? നമുക്ക് എന്തൊക്കെ ചിന്തകൾ വരും മനസ്സിൽ? വേണ്ടാത്ത ചിന്തകൾ കടന്നു വരൂലേ? ഇഷ്ടം പോലെ വരൂലേ? നിങ്ങളൊക്കെ മലക്കുകളാണോ? നിങ്ങൾക്കൊക്കെ നമുക്കൊന്നും വരൂലേ? വേണ്ടാത്ത ചിന്തകളൊന്നും വരൂല? നല്ലതേ വരുമോ? നിങ്ങളെ എങ്ങനെ ഒരു അത്ഭുതത്തോട് നോക്കുന്നത്? വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു പറയുമ്പോ അല്ലാഹു പറയുന്നത് ശ്രദ്ധിക്കണം, വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെ പരസ്യമാക്കിയാലും, ഔ തുഖ്ഫൂഹു അത് രഹസ്യമാക്കിയാലും, യുഹാസിബുകും ബിഹില്ലാഹ്, അല്ലാഹു നാളെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുമെന്ന് മാത്രമാണോ പറഞ്ഞത്? അടുത്ത ആയത്ത് എന്താ? ശ്രദ്ധിച്ചോ, അടുത്ത ആയത്ത് എന്താ? ഫയഗ്ഫിറു ലിമൈ യശാഉ വയുഅദ്ദിബു മൈ യശാ, അല്ലാഹു ചില ആളുകൾക്ക് പൊറുത്തു കൊടുക്കും, അല്ലാഹു അതിന്റെ പേരിൽ മറ്റു ചിലരെ ശിക്ഷിക്കുമെന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോ സ്വഹാബാക്കൾ പേടിച്ചു. സ്വഹാബാക്കൾക്ക് വിഷമമുണ്ടായി. നിങ്ങൾക്കാർക്കും പേടിയില്ലേ? ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ അല്ലാഹു നാളെ ചോദ്യം ചെയ്യുകയും അതിന്റെ പേരിൽ അല്ലാഹു നാളെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലേ? മുഅ്മിനീങ്ങളെ, ആർക്കും പേടിയില്ല? ഉണ്ട്, ഉണ്ട്. നിങ്ങളുടെ അതേ ഭയം അതേ പേടി ആർക്കുണ്ടായി? മഹാന്മാരായ സ്വഹാബാക്കൾക്കുണ്ടായി. അപ്പൊ അവർ അല്ലാഹുവിന്റെ ഹബീബിനോട് പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഇതുവരെ പറഞ്ഞത് നിസ്കരിക്കാനാണ് ഞങ്ങൾ തയ്യാറാണ്, ഖുർആൻ ഓതാൻ ഞങ്ങൾ തയ്യാറാണ്, ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, സകാത്തും ഹജ്ജും നോമ്പും എല്ലാം ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് കഴിയാത്ത കാര്യമാണല്ലോ നബിയെ നിങ്ങൾ പറഞ്ഞത്. എങ്ങനെയാണ് ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുക? വേണ്ടാത്ത ചിന്തകളുണ്ടാകുമ്പോൾ ആ ചിന്തകളെ നിയന്ത്രിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയാം. പക്ഷെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെ എങ്ങനെയാണ് ഞങ്ങൾ നിയന്ത്രിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും മൂസാ നബിയുടെ സമുദായത്തെ പോലെ ആയി പോകരുതേ. നിങ്ങൾ ഒരിക്കലും മൂസാ നബിയുടെ സമുദായത്തെ പോലെ ആയി മാറരുത്. സമിഅനാ വഅസ്വൈനാ, നബിയേ ഞങ്ങൾ കേട്ടു പക്ഷേ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയരുത്. എന്താ മൂസാ നബിയുടെ സമുദായം പറയാ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ആരാ പറഞ്ഞത്? മൂസാ നബിയുടെ സമുദായം ഈജിപ്തിലേക്ക് പോയിക്കോളൂ, വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടേക്ക് വന്നോളാം എന്ന് പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ പോലെ എന്റെ സമുദായമേ നിങ്ങൾ ആവരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതിന് പകരം സമിഅനാ വഅതഅനാ, നിങ്ങൾ പറയേണ്ടത് നബിയെ ഞങ്ങൾ അനുസരിച്ചോളാം, കഴിയുമോ ഇല്ലേ എന്നില്ല.
കഴിയുമോ ഇല്ലേ എന്നില്ല. ഞങ്ങൾ അനുസരിച്ചോളാം നബിയെ, ഞങ്ങൾ കേട്ടോളാം നബിയെ, ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ മഹാന്മാരായ സ്വഹാബാക്കളെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു കൊടുത്തു, നബിയെ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് നബിയെ. അപ്പോഴാണ് അല്ലാഹു തആല അടുത്ത ആയത്തിൽ ഇത് ലഘൂകരിച്ചുകൊണ്ട് അടുത്ത ആയത്ത് ഇറക്കുന്നത്. كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا അവര് പറഞ്ഞു എന്ത്? سمعنا وأطعنا. നബിയെ ഞങ്ങൾ കേൾക്കാനും അനുസരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ربنا وإليك المصير. അല്ലാഹുവേ ഞങ്ങളെല്ലാവരും നിന്നിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ. പിന്നെ അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അല്ലാഹു കഴിയാത്തത് നിങ്ങളെ കൽപ്പിക്കൂല. ആദ്യം പറഞ്ഞു ഹൃദയത്തിലുള്ള ചിന്തയെ വരെ അല്ലാഹു ചോദ്യം ചെയ്യും, പിന്നെ അവരിങ്ങനെ ബേജാറ് പറഞ്ഞപ്പോ അല്ലാഹു ലഘൂകരിച്ചു കൊടുത്തു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. കഴിയാത്തത് അല്ലാഹു നിങ്ങളെ നിർബന്ധിപ്പിക്കൂല. അപ്പൊ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ അത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ അല്ലാഹുവിന്റെ പേര് നിങ്ങളെ വേദനിപ്പിക്കില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അല്ലാഹു തആല നമ്മൾക്ക് ലഘൂകരിച്ചു കൊണ്ടാണ് അടുത്ത ആയത്ത് ഇറക്കുന്നത്. പിന്നെ എന്താണ് അല്ലാഹു പറഞ്ഞത്? ലഹാ മാ കസബത്ത് വഅലൈഹാ മക്തസബത്. പിന്നെ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തനാ. അല്ലാഹുവേ ഞങ്ങൾ മറന്നുപോയാലും അറിയാതെ ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ. റബ്ബനാ ലാ തുആഖിദ്നാ. അല്ലാഹുവേ നീ ഞങ്ങളെ ശിക്ഷിക്കരുത്. റബ്ബേ ഇന്നസീന. മറന്നു ചെയ്ത ഒരു കാര്യത്തിന്റെ പേരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ശിക്ഷിക്കരുത്. ഇന്നത്തെ ഇശാ നിസ്കാരം ഒരാള് മറന്നിട്ട് നിസ്കരിച്ചില്ല, മറന്നു. അപ്പൊ എന്താ വിചാരിച്ചത്? ബാദിന് വരുമ്പോ ബാദ് തുടങ്ങി, ഇനി വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെത്തുമ്പോൾ നിസ്കരിച്ചിട്ടില്ല എന്നുള്ള കാര്യം മറന്നു ഉറങ്ങി. സുബഹി കഴിഞ്ഞു, പിറ്റേ ദിവസം എണീറ്റപ്പോ ഞാൻ ഇന്നലെ ഇശാ നിസ്കരിച്ചിട്ടില്ലല്ലോ, അല്ലാഹു ശിക്ഷിക്കോ? ഇല്ല, നസീന, മറന്നുപോയ കാര്യമാണ്. അറിയാതെ ചെയ്തത് എന്ന് പറഞ്ഞാൽ തെറ്റാണോ ശരിയാണോ എന്നറിയാതെ ചെയ്തു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബോധമില്ലാതെ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ അറിയാതെ ചെയ്തത്. യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ യുദ്ധം കൊടുമ്പിരികൊള്ളുമ്പോ ശത്രുവാണെന്ന് വിചാരിച്ച് ഒരു മിത്രത്തെ ഒരാൾ കൊലപ്പെടുത്തി അറിയാതെയല്ലേ അത്? അല്ലേ, എന്താണ് യുദ്ധം ചെയ്യാൻ? ഇപ്പൊ ശത്രുവാണെന്ന് വിചാരിച്ച് വെട്ടി നോക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ആളാ, അറിയാതെ ചെയ്തു. അതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് പറഞ്ഞ് അടുത്ത ആയത്ത് അല്ലാഹു ഇറക്കിയപ്പോഴാണ് മഹാന്മാരായ സഹാബാക്കൾക്ക് ആശ്വാസമുണ്ടായത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എവിടെന്നാ പോയത്? ഇദ യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ക്യാമറമാനുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്യാമറമാൻ വലതുഭാഗത്തുണ്ട്, ഇടതുഭാഗത്തും. എന്നിട്ടോ അവരുടെ പണി എന്താണ്? ചുണ്ടനക്കുമ്പോൾ റെക്കോർഡ് ചെയ്യലാണ് അവരുടെ പണി. അല്ലാഹുവിന്റെ റെക്കോർഡ് ചെയ്യുന്ന എഴുത്തുകാർ നിങ്ങളുടെ അടുത്തു തന്നെയുണ്ട് എന്ന് സൂറത്തുൽ ഇൻഫിത്വാറിലും അല്ലാഹു പറയുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ മരിക്കുമ്പോൾ മരണം വരെയുള്ള സർവ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു എന്നിട്ട് അതൊരു ചിപ്പ്, ഒരു ഫയലാക്കി, ഒരു ഫയലാക്കി, ഒരു ചിപ്പോ ഒരു ഫയലോ ആക്കി. എന്നിട്ടോ വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. നാളെ മഹ്ശറിലേക്ക് വരുമ്പോ ഓരോ ആളുകളുടെ ഹൃദയത്തിൽ, ഓരോ ആളുകളുടെ കഴുത്തിലും ഒരു ഫയൽ ഉണ്ടാകും. വലിയ കിതാബാണെന്നൊന്നുമില്ല, മനസ്സിലായോ? നമ്മുടെ 60 വർഷത്തെ അമൽ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? 60 വർഷത്തെ അമലൊക്കെ ഓരോ സെക്കൻഡുകൾ എഴുതി വെച്ച് എത്ര വലിയ കിതാബ് വേണം? കിതാബിന്റെ ആവശ്യമുണ്ട്? ചെറിയൊരു ചിപ്പായ പോലെ
ലൈവ് കാണിക്കുന്നുണ്ട് എന്ന് ശേഷം ആയത്തിൽ പറയുന്നുണ്ട്, ലൈവ് കാണിച്ചു മനസ്സിലായി. അടുത്തുള്ള ആയത്തിൽ ലൈവ് കാണിച്ചിട്ട് അല്ലാഹു ഇവിടെ പറയുന്നത് എന്താണ്? കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി, എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതി വെക്കപ്പെട്ട റെക്കോർഡ് ചെയ്യപ്പെട്ട രേഖകൾ അവരുടെ കഴുത്തിൽ തൂക്കിയിടുമെന്നാ പറഞ്ഞത്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൈ യൽഖാഹു മൻശൂറാ, എന്നിട്ട് ഇതൊരു കിതാബായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ഫയലായി നിങ്ങളുടെ മുമ്പിൽ നാളെ അല്ലാഹു പ്രത്യക്ഷപ്പെടുത്തും. അത് വായിക്കാനും അത് നോക്കാനും അത് കാണാനും അല്ലാഹു പറയുമെന്ന് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നീ ശ്രദ്ധിച്ചോളൂ, ആരാണ് ഈ റെക്കോർഡ് ചെയ്യുന്നവർ, എപ്പോഴൊക്കെയാണ് ഈ റെക്കോർഡിംഗ് നടക്കുന്നത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതഅഖബൂന ഫീകും മലായികതും ബില്ലൈലി വമലായികതും ബിന്നഹാർ, രാത്രിയായാൽ ആകാശലോകങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന മലക്കുണ്ട്, പകലിലും ആകാശലോകങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന മലക്കുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി, സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും ആ മലക്കുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രതിഫലമുള്ള ജമാഅത്ത് നിസ്കാരങ്ങൾ ഏതാ? ഏറ്റവും പ്രതിഫലമുള്ള ജമാഅത്ത് നിസ്കാരങ്ങൾ അതാ, സുബഹി അസ്റാണ് അല്ലേ? എന്തുകൊണ്ടാ? ജനങ്ങൾക്ക് ഏറ്റവും മടിയുള്ള ടൈമാണ്, സുബഹയും മടിയുള്ള അശ്രദ്ധരാവുന്ന സമയമാണത്, വൈകുന്നേരവും അശ്രദ്ധരായി മടിയുള്ള സമയമാണത്. അതേപോലെയാണ് വരാനിരിക്കുന്ന ഷഅബാൻ മാസം, ശ്രദ്ധിച്ചോളൂ, വരാനിരിക്കുന്ന ഷഅബാൻ മാസവും അതുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ നിങ്ങൾ ഷഅബാനിൽ ഇത്രയും നോമ്പെടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ? ജനങ്ങളെല്ലാം അശ്രദ്ധരാകുന്ന മാസമാണത്, കാരണം അതിന്റെ തൊട്ടുമുമ്പുള്ളത് റജബാണ്. റജബിന് ഒരുപാട് പ്രത്യേകതയുണ്ട്, അതിന്റെ ശേഷം വരാനിരിക്കുന്നത് റമദാനാണ്. റമദാനിനും ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ രണ്ട് പ്രത്യേകതയുള്ള മാസത്തിനിടയിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മാസമുണ്ട്. ആ മാസത്തിൽ അമൽ ചെയ്യുന്നത് ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാ. അതേപോലെ എല്ലാവർക്കും മടിയും അശ്രദ്ധരായി മാറുന്ന നിസ്കാരം സുബഹി, അതിനല്ലാഹ് ഒരുപാട് പ്രതിഫലം നൽകുന്നുണ്ട്. അതേപോലെ അസ്ർ, അല്ലാഹ് ഒരുപാട് പ്രതിഫലം നൽകുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ മലാക്കമാർ ഭൂമിലോകത്തേക്ക് ഇറങ്ങി നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയത്ത് ഒരുമിച്ച് കൂടുമെന്നാ പറഞ്ഞത്. പിന്നെ അവര് നേരെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തിയാൽ അല്ലാഹു ചോദിക്കുന്നത്, കൈഫ തറക്തു ഇബാദി, നിങ്ങൾ ഭൂമിയിൽ നിന്നാണല്ലോ വരുന്നത്, അവരെന്തു ചെയ്യുന്നുണ്ട്? അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ പഠിച്ചോന്റെ അടുത്തേക്ക് പോയി, അല്ലാഹുവിന്റെ അടുത്തേക്ക് പോയിട്ട് അല്ലാഹു ചോദിക്കുന്നു, കൈഫ തറക്തു ഇബാദി. അപ്പൊ ഇൻഷാഅല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. അപ്പൊ പറഞ്ഞ വിഷയം ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നിന്നല്ല, എവിടെയാണെങ്കിലും ഞാനും എന്റെ റബ്ബും മാത്രം അറിയുന്ന കാണുന്ന സ്വതക്കയാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ നല്ല ഇഷ്ടപ്പെട്ട സംഖ്യ എടുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഉദാഹരണം, ഇഷ്ടപ്പെട്ട സംഖ്യ എന്താ? നിങ്ങളെ പോക്കറ്റില് 100, 200, 500, 1000, 2000 ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഏതാ ഇഷ്ടം? അതിൽ ഇഷ്ടപ്പെട്ട ഇനി എല്ലാം ഇട്ട് കൊടുത്താലും കൊടുക്കില്ല. അതൊക്കെയാണ് നാളെ രക്ഷപ്പെടാനുള്ള വഴി. അത് സ്വീകരിക്കുന്നുള്ള കാര്യം 100%, 100% ഉറപ്പാണ്. ആർഷിന്റെ തണല് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. നാളെ നരകത്തിൽ നിന്ന് വരെ മോചനം കിട്ടും ഇൻഷാല്ലാ. സഹോദരിമാരും സഹോദരന്മാരൊക്കെ അങ്ങനെ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ വജഹിനെ വേണ്ടി മാത്രം കൊടുക്കുക, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇവിടെ വന്നു, അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി. എന്താണ് ഈ മമ്പാട്ടു മൂലയിലെ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണല്ലോ നിങ്ങൾ വരെ? എല്ലാ സ്ഥലത്തേക്കും ഒരേ മലക്കല്ല, ഒരുപാട് അള്ളാഹുവിന്റെ പട്ടാളക്കാർ, അത് എണ്ണിയാൽ തീരാത്തത്ര പട്ടാളക്കാരുണ്ട്. അള്ളാഹുവിന്റെ പട്ടാളം അങ്ങനെയാണ്. അപ്പൊ ഇവിടെ വന്ന മലക്കുകൾ എന്താ പറയാ? അസർ നിസ്കരിക്കാൻ ആരൊക്കെ പള്ളിക്ക് വന്നു, അവരുടെ പേര് പറയും, ആ ഞങ്ങൾ ഇങ്ങനെ വരെയാണ്, നമ്മുടെ പള്ളി നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്, അസർ ജമാഅത്തിൽ ഇത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്, പിന്നെ ആ സമയത്ത് പള്ളിക്ക് വരാതെ ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന ആളുകൾ ഇത്രയാണ്, ഉറങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ ഇത്രയാണ്, ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് വെടായി വിട്ടിരുന്നവർ ഇത്രയാണ്, മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ട് അശ്രദ്ധരായി അലസന്മാരായി റോഡ് സൈഡിൽ ഇരുന്ന ആളുകൾ ഇത്രയാണ്. ഇതൊക്കെ വളരെ വ്യക്തമായി മലക്കുകൾ അള്ളാഹുവിനോട് പറയും. ഇവിടെല്ലേ? നിങ്ങൾ ഇവിടെ ഇല്ലേ? ഏയ് ഇവിടെ ഇല്ലേ?
അപ്പൊ ഇതൊക്കെ അള്ളാഹുവിനോട് പറയും. ഇനി നാളെ സുബഹി നിസ്കാരം, ഇപ്പൊ നാളത്തെ ജമാഅത്ത് കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് തരും. ഞാൻ ഒരൊറ്റൊരു ഹദീസും കൂടി ഈ വിഷയമായിട്ട് എന്ന് പറഞ്ഞോട്ടെ, ഒരൊറ്റൊരു ഹദീസ് കൂടി. പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് കൊണ്ടും നിർബന്ധമായും ജീവിതത്തിൽ പകർത്തേണ്ടതായത് കൊണ്ടും ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കാം. എന്താണ് ആയത്? മഹാനായ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നു, ഒരാൾക്ക് ഈമാൻ സലാമത്തായി മരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഒരാൾക്ക് മുസ്ലിമായി മരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എന്താ എന്താ എല്ലാവരുടെ ആഗ്രഹം മുസ്ലിമായി മരിക്കണം എന്നല്ലേ? എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയാണ്, മുസ്ലിമായി മരിക്കണം. ആര് ദുആ ചെയ്തു? ഉമാനാ യൂസുഫ് നബി അലൈഹിസ്സലാം പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തത്, തവഫനാ മുസ്ലിമീന വഅൽഹഖ്നാ ബിസ്വാലിഹീൻ, തവഫനീ മുസ്ലിമൻ വഅൽഹഖ്നീ ബിസ്വാലിഹീൻ. അല്ലാഹുവേ മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണേ. അല്ലാഹ് ആരാ ദുആ ചെയ്യുന്നത്? മഹാനാ യൂസുഫ് നബി അലൈഹിസ്സലാം ആണ് ദുആ ചെയ്യുന്നത്. തവഫനീ മുസ്ലിമൻ, അല്ലാഹുവേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. കൂട്ടത്തിൽ എന്നെ ചേർക്കണേ എന്നുള്ള ദുആ. ഇവിടെ ചോദിക്കുന്നത് മുസ്ലിമായി മരിക്കണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്? അഞ്ചു നേരത്തെ നിസ്കാരം എവിടെ നിന്നാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ പോയി നിസ്കരിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ ഇബ്നു മാജ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്ത് ചെയ്യണം? അഞ്ചു നേരം പള്ളി എവിടെ നിന്നാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചാലേ ഈമാൻ സലാമത്തായിട്ട് മരിക്കാൻ കഴിയുള്ളൂ. മുസ്ലിമായി മരിക്കണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരം എവിടെ നിന്നാണോ വിളിക്കുന്നത് അവിടെ പോയി നിസ്കരിക്കണം. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിൽ പെട്ടതാണ്. ഈ ജമാഅത്തിന് വരാതെ പിന്തി നിൽക്കുന്നത് അറിയപ്പെട്ട മുനാഫിഖീങ്ങൾ മാത്രമാണ് എന്ന് വളരെ സ്വഹീഹായ ഹദീസുകളിൽ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോഗ്യമുണ്ടായിട്ടും സമയമുണ്ടായിട്ടും ബാങ്കിന്റെ പുളി കേട്ടിട്ട് പള്ളിക്ക് വരാത്ത നമ്മൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങളായി മരിക്കുന്നത്? കൈബന്ധിച്ചാൽ മാത്രം മതിയോ? മുസ്ലിമായി മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? മതിയോ? മുസ്ലിമായി മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ പണിയെടുക്കണ്ടേ? കാസർഗോഡ് പോകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ഞാൻ കാസർഗോഡ് എത്തുമോ? അവിടേക്ക് ഞാൻ യാത്ര ചെയ്യണ്ടേ? അതേപോലെ മുസ്ലിമായി മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഇങ്ങനെ അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തിനെത്തണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിന്റെ വിളി അഥവാ ഈ പള്ളി എവിടൊക്കെ ബാങ്ക് കേൾക്കോ അവിടൊക്കെ എത്തും. മൈക്ക് വെച്ചാൽ ചിലപ്പോ കാസർഗോഡ് വരെ എത്താൻ പറ്റും. മൈക്ക് വെച്ചിട്ടുള്ള ബാങ്കിന്റെ ഉള്ളിലില്ല. ഈ പള്ളിയിൽ നിന്ന് മൈക്ക് വെച്ചാൽ എവിടൊക്കെ കോഴിക്കോട് സോണ് കിലോമീറ്റർ ഇങ്ങനെ ബോക്സ് ബോക്സ് വെച്ചാൽ കോഴിക്കോട് എത്തൂല്ല. പള്ളിയിൽ നിന്ന് മൈക്കിന്റെ ആവശ്യമൊന്നുമില്ല. നല്ല നിശബ്ദമായ സമയത്ത് ഉയർന്ന സ്ഥലത്ത് നല്ല ഉച്ചത്തിലുള്ള ഒരാൾ ബാങ്ക് കൊടുക്കുമ്പോ ഇവിടെ എവിടൊക്കെ എത്തവരൊക്കെ ജമാഅത്തിന് നിർബന്ധമായിട്ട് എത്തണം. അത് പരിശുദ്ധ ഹദീസാണ്. മൻ സർറഹു വയൽഖല്ലാഹു ഗദം മുസ്ലിമ, മുസ്ലിമായി മരിക്കണമെങ്കിൽ അഞ്ചു നേരം ജമാഅത്തിന് പള്ളിയിലേക്ക് വരണമെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ നേരെ ഒരു വിപരീതമുണ്ട്. എന്താ ഇതിനൊരു ഓപ്പോസിറ്റ് ഇല്ല? ഇതിനർത്ഥത്തിന് ഒരു ഓപ്പോസിറ്റ് ഇല്ല? വിപരീതമില്ലേ? അഞ്ചു നേരം പള്ളിക്ക് വന്നില്ലെങ്കിൽ മുസ്ലിമായി മരിക്കാൻ പ്രയാസമാണ്. ഇല്ല, അങ്ങനെ അർത്ഥമില്ല. ഒരാൾക്ക് മുസ്ലിമായി മരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അഞ്ചു നേരം പള്ളിക്ക് പോകണം. ആഗ്രഹമില്ലെങ്കിൽ, പള്ളിക്ക് പോയില്ലെങ്കിൽ മരിക്കാൻ കഴിയില്ല. സൂക്ഷിക്കേണ്ട വിഷയം പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സഹോദരങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇത്രയും മനോഹരമായൊരു പള്ളി 2 കോടി രൂപയോളം ചെലവഴിച്ച് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ഈ പള്ളിയെ നിറക്കണം. നമ്മൾ ഈ പള്ളിയിലേക്ക് നമ്മൾ ജമാഅത്തിന് കടന്നു വരണം. ഓരോ വക്തും നമ്മുടെ നാട്ടിലുണ്ടായിരിക്കെ, ഈ മഹല്ലിൽ ഉണ്ടായിരിക്കെ,
ഈ പള്ളിയുടെ ചുറ്റുമുള്ള നാടാണ് ഈ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്നത്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള വീട്ടുകാർ ഈ പള്ളിയിലേക്ക് തന്നെ വരണം. ഇനി മറ്റുള്ള ഓരോ പള്ളികൾ, ഓരോ മഹല്ലുകളുണ്ട്, അവിടെ അതിന്റെ ചുറ്റുമുള്ള ആളുകൾ ആ പള്ളിയിലേക്ക് പോവണം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള പള്ളി ഏതാണോ ആ പള്ളിയിലേക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ നമ്മൾ പോകണം. ഒരിക്കലും വീട്ടിൽ വെച്ചുള്ള നിസ്കാരം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമ്മുടെ നിസ്കാരങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല നിസ്കാരം, അഫ്ളലായ നിസ്കാരം ഏതാ? സലാത്തുർ റജ്ലി ഫീ ബൈതി, ഒരാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അയാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. രണ്ടും വേരിദ്ദുവേ, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഏറ്റവും അഫ്ളൽ. പള്ളിക്ക് പോയില്ലെങ്കിൽ ഈമാൻ സലാമത്തായിട്ട് മരിക്കാനും കഴിയില്ല. പിന്നെയോ സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്താണ്. സുന്നത്ത് നിസ്കരിക്കേണ്ടത് എവിടെ അല്ലാന്ന് മനസ്സിലായി? സുന്നത്ത് നിസ്കരിക്കേണ്ടത് പള്ളിയിലല്ല, സുന്നത്ത് നിസ്കരിക്കേണ്ടത് വീട്ടിലാണ്. സുന്നത്തുകൾ നിസ്കരിക്കേണ്ടത് വീട്ടിലാണ്, പള്ളിയിലല്ല. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറിടങ്ങളാക്കരുത്, കബറിന് സമമാക്കരുത്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ അതിൽ നിന്നൊരൽപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുടെ കൂടെ, അവിടെയുള്ള പെൺമക്കളുടെ കൂടെ സുന്നത്ത് നിസ്കരിക്കണം. ഇപ്പൊ സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ ഒന്നിച്ച് നിസ്കരിച്ച് പുരുഷന്മാരായ പ്രായപൂർത്തിയെത്തിയ എല്ലാ ആളുകളും ജമാഅത്തിന് പള്ളിയിലേക്ക് വരണം. എന്തൊക്കെയായി? കുടുംബം ഒന്നിച്ച് നിസ്കരിക്കലായി, സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കലായി, ജമാഅത്തിന് പള്ളിയിലേക്ക്. ളുഹറും അസറും മഗ്രിബും ഇശാഉം അങ്ങനെ തന്നെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിച്ച് ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന് ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ പോയി നിസ്കരിക്കണം. സുന്നത്തുകൾ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് പള്ളിയിലല്ല, വീട്ടിൽ വെച്ചാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. സുന്നത്തായ കാര്യങ്ങളൊക്കെ രഹസ്യമാക്കണമെന്നും ഫർളായ കാര്യങ്ങളൊക്കെ പരസ്യമാക്കണമെന്നുമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സകാത്ത് കൊടുക്കുമ്പോ പരസ്യമാക്കണം, ഫർള് നിസ്കരിക്കുമ്പോ പരസ്യമാക്കണം, എന്നാൽ സദഖ കൊടുക്കുമ്പോൾ പരസ്യമാക്കാൻ പാടില്ല, സുന്നത്ത് നിസ്കരിക്കുമ്പോഴും പരസ്യമാക്കാൻ പാടില്ല. അതുകൊണ്ട് പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ നമ്മുടെ അടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തിന്റെ വരലാണ്, ഫർള് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരലാണ്. വീട്ടിലുള്ള ഉമ്മമാരെ നിങ്ങളുടെ ബാധ്യതയാണിത്, വീട്ടിലുള്ള ഭാര്യമാരെ നിങ്ങളുടെ ബാധ്യതയാണിത്. ബാങ്കിന്റെ വിളിയാളും കേട്ട് വീട്ടിൽ പള്ളിയിൽ പോകാതെ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ പള്ളിയിലേക്ക് പറഞ്ഞേക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അങ്ങനെ പറഞ്ഞേക്കുന്ന നിങ്ങളെ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിഅമത്തായി മാറുകയുള്ളൂ, അനുഗ്രഹമായി മാറുകയുള്ളൂ. കാരണം വസൗജതുൻ തുഈനു അഹദകും അലാ ദീനിഹി, ഭർത്താവിനെ ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. പെണ്ണിന്റെ കടമയായത്, വീട്ടിലുള്ള ഭാര്യയുടെ കടമയാണിത്, ഉമ്മയുടെ കടമയാണിത്. അഥവാ വീട്ടിൽ ഭർത്താവുണ്ട്, ബാങ്കിന്റെ വിളിയാളും കേട്ടാൽ സുബഹിയാണെങ്കിലും ഏത് വഖത്താണെങ്കിലും പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പറഞ്ഞേക്കണം ഭർത്താവിനെ, മക്കളെ. അത് വീട്ടിന്റെ ഭരണാധികാരിയായ പെണ്ണിന്റെ കടമയാണിത്. അതാണ് സൗജത്തുൻ തുഈനു അഹദകും അലാ ദീനി, ഭർത്താവിനെ ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കുന്ന പെണ്ണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭാര്യമാരായ ശബ്ദം ശപിക്കുന്ന സഹോദരിമാരെ നിങ്ങൾ മാറണം. അതിൽ മടി വേണ്ട, നിസ്കരിക്കാൻ ഭർത്താവിനെ പറഞ്ഞേക്കുന്നതിൽ പേടി വേണ്ട, ധൈര്യമായി പറഞ്ഞേച്ചോളൂ, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അപ്പൊ ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിഷയം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. അല്ലാഹുവിന്റെ മഹാന്മാരായ മലക്കുകൾ ഒന്നിനു പിറകെ ഒന്നായി ദിവസേന കടന്നു വരുന്നുണ്ട് സുബഹിയുടെ സമയത്ത്, അതേപോലെ അസറിന്റെ സമയത്ത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓരോ ആളുകളുടെ കണക്കുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് തിരിച്ചുപോയി ാളെ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ചെറുപ്പക്കാരുടെ കഥകൾ ചോദിക്കുമ്പോ ആരൊക്കെയാണ് പള്ളിയിലേക്ക് വന്നത്, ആരൊക്കെയാണ് നിസ്കരിച്ചത്, ആരൊക്കെയാണ് കളിച്ചത്, ആരൊക്കെയാണ് ഉറങ്ങിയത്, എല്ലാം വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ കോടതിയിൽ അവർ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്ന മറുപടി ഉണ്ട്. അല്ലാഹുവേ, സുബഹിയുടെ സമയത്താണ് ഞങ്ങൾ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയത്.
അപ്പോൾ അവരെല്ലാവരും ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കുകയാണ്. അസർ കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അസർ ഇന്ന സമയത്തും മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശക്കാർ എല്ലാവരും നിസ്കാരത്തിലാണ് എന്ന് നമ്മെ കുറിച്ച് പറയുമ്പോ ഇത്ര അഭിമാനത്തോടുകൂടി അള്ളാഹു നമ്മ നോക്കുമെന്ന് ആലോചിച്ചു നോക്കുന്നു. നിസ്കാരക്കാരെ കുറിച്ച് എങ്ങനെ പറയാ, അല്ലാതെ ഗ്രൗണ്ടിൽ പോയിട്ട് പന്ത് തട്ടുന്നവരെ കുറിച്ചൊന്നും ഞങ്ങൾ പോകുമ്പോഴും നിസ്കരിക്കുന്നു വരുമ്പോഴും നിസ്കരിക്കുന്നു എന്ന് പറയില്ല. ഞങ്ങൾ വരുമ്പോ അവർ ഉറങ്ങാൻ സുബഹിക്ക് വരുമ്പോ നല്ല മൂടിപ്പൊതിച്ച് ഉറങ്ങാണ്, അല്ലാ തിരിച്ചു വരുമ്പോ അവർ ഗ്രൗണ്ടിൽ കളിക്കാൻ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ മറുപടി പറയിപ്പിക്കരുത്. അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് പറയുകയാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, ഇത് ദിവസവും അല്ലാഹു റെക്കോർഡ് ചെയ്യുന്ന അമലാണ്. ദിവസവും രണ്ട് തവണ, ഇനി ശ്രദ്ധിച്ചോളൂ, ആഴ്ചയിൽ ഒരു തവണ വേറൊരു കണക്കുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. തുഅറദു അഅമാലു ബനി ആദം. ഏയ് സ്പീഡ് കൂടുന്നുണ്ടാഹുവിന്റെ കോടതിയിൽ അമലുകൾ വെളിവാക്കപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും എപ്പോൾ? എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ദിവസവും രണ്ട് തവണ, ഇപ്പൊ പറഞ്ഞത് ആഴ്ചയിൽ രണ്ട് തവണ. അതിന്റെ പുറമെയാണിത്, ഈ ആഴ്ചയിൽ രണ്ട് തവണ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഇവിടെയുള്ള സർവ്വജനങ്ങളുടെയും നന്മകളെ കൊണ്ടുപോയി രേഖപ്പെടുത്തിയതിനു ശേഷം എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. കരുണ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. മുഅ്മിനീങ്ങളെ, ഈ ഒരാഴ്ചയിൽ ആരൊക്കെയാണ് ജനങ്ങൾക്ക് സേവനം ചെയ്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുന്ന ആളുകൾ, ജനങ്ങളോട് സേവനം ചെയ്യുന്ന ആളുകൾ, ജനങ്ങൾക്ക് വേണ്ടി സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുമെന്നും ആരൊക്കെയാണോ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാരാ, ദുആ ചെയ്യുന്നവരാരാ, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നും ശഫീഉന റസൂലുള്ളാഹ്. ആഴ്ചയിൽ രണ്ട് തവണ അങ്ങോട്ട് പോകുന്ന മാലാക്കമാർ ഇവിടെയുള്ള ജനങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുത്തു. ഇന്നാലിന്ന് ജനങ്ങൾ ഇങ്ങനെ ദിവസവും തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട് റബ്ബേ എന്ന് പറയുമ്പോ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്ന്. മാത്രമല്ല, ആ ഹദീസിന്റെ അടുത്ത ഹദീസ് എന്താണ്, അടുത്ത ഭാഗം എന്താണ്? ആരൊക്കെയാണോ പകയും വിദ്വേഷവും വൈരാഗ്യവും ചൊടിയും വെറുപ്പും കുറുമ്പും ജീവിക്കുന്നത്, അഥവാ ഹൃദയത്തിൽ അസൂയയുമായി പകയുമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ശുദ്ധമായ മനസ്സല്ല അവരുടേത്, എന്നും കളങ്കമുള്ള ഹൃദയമാണ്, അസൂയയാണ് അവരുടെ മനസ്സിലുള്ളത്, പാരയാണ് അവരുടെ മനസ്സിലുള്ളത്, വൈരാഗ്യമാണ്, വെറുപ്പാണ്, ദേഷ്യമാണ്, ചൊടിയാണ്, ശുദ്ധമല്ലാത്ത മനസ്സുള്ളവർ, സംശുദ്ധമല്ലാത്ത ഹൃദയമുള്ളവർ. ഇത്തരം ആളുകളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കാതെ അവരുടെ അമലുകൾ മാറ്റിവെക്കുമെന്ന് ശഫീഉന ചൊടിച്ചിട്ടുള്ള ആളുകൾ. ഈ സമയത്തായിരിക്കും ഒരു പക്ഷേ 100,000 രൂപ നിങ്ങൾ പള്ളി കൊടുത്ത് അല്ലാഹു സ്വീകരിച്ചോ? മാറ്റിവെച്ചു. ആർക്കാ നിങ്ങളുടെ പൈസ വേണ്ടത്? 10,00,000 കൊടുത്തു പള്ളിക്ക്. ആ കൊടുത്ത ആഴ്ച നിങ്ങൾ ആരോടോ പിണങ്ങിയിട്ടുണ്ട്. ഇത്തരക്കാരുടെ ഒരു അമലും പഠിച്ചും സ്വീകരിക്കൂല, നോക്കൂല. പിന്നെ എന്തിനാ പൈസ കളഞ്ഞ്? പിന്നെ എന്തിനാ രാവിലെ എണീച്ച് പള്ളിക്ക്? ഒരു അമലും നോക്കൂല. പള്ളിക്കൊന്നും പഠിച്ചോനും വേണ്ട, സ്വതൊക്കെ ചെയ്തതും നിസ്കരിച്ചതും ഒന്നും പഠിച്ചോന് ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഇങ്ങനെ കുറെ ആളുകളോട് ചൊടിച്ചു നിൽക്കുക, പിണങ്ങി നിൽക്കുക, തെറ്റി നിൽക്കുക, മിണ്ടാതിരിക്കുക, പരസ്പരം അസൂയയും വൈരാഗ്യവും പകയുമായി ജീവിക്കുക, എന്നിട്ടിങ്ങനെ കഷ്ടപ്പെട്ട് തസ്ബീഹ് മാലം പിടിച്ച് തസ്ബീഹ് ചൊല്ല, ഉള്ള പൈസക്കെ ദീനിനും മദ്രസയ്ക്കും വേണ്ടി സ്വതക്ക ചെയ്യുക, എന്താ അതുകൊണ്ട് കാര്യം? എന്താ അതുകൊണ്ട് നേട്ടം? പഠിച്ചവനാണെങ്കിൽ ഒരു അമലും സ്വീകരിക്കൂല എന്നാ പറഞ്ഞു. അപ്പൊ എന്താ ആദ്യം വേണ്ടത്? എന്താ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ, നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ആ വെറുപ്പിന്റെ സ്വഭാവം, ദുഷിച്ച സ്വഭാവം, ദുഷ്ട സ്വഭാവം, ജനങ്ങളോടുള്ള പകയും വെറുപ്പും എല്ലാം മാറ്റിവെക്കലാണ് നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ വെല്ലുവിളി.
നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങളെ റെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടാണ്. റെഡി അല്ലെങ്കിൽ നിങ്ങളുടെ അമൽ പഠിച്ചോ വേണ്ടെന്നാണല്ലോ പറഞ്ഞത്. പിണങ്ങി നിൽക്കുന്ന വരാളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. ഒരു അമലും അല്ലാഹുവിന് വേണ്ട എന്നാ പറഞ്ഞത്. ചുടിച്ചു നിൽക്കുന്നവന്റെ അമൽ എന്തിനേറെ? ശ്രദ്ധിച്ചോളൂ, ഒരുപാട് രാത്രികൾ നിന്ന് നിസ്കരിക്കുന്ന ഒരാൾ, രാവിലെ മുഴുവനും നോമ്പെടുക്കുന്ന ഒരാൾ, അയാളുടെ അമലാണോ അല്ലാഹുവിന് ഇഷ്ടം? നേരെ മറിച്ച് ഇതുപോലെ രാത്രി ഉറങ്ങാതെ ഇബാദത്ത് എടുത്തിട്ടില്ല, രാവിലെ ഒരുപാട് സുന്നത്ത് നോമ്പൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ അമല് ഫർളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, വലിയ ഇങ്ങനെ സൂഫി എന്ന് പറയാനുള്ള ആ ഒരു ഇതിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. അങ്ങനെ രണ്ടാള് നമ്മുടെ നാട്ടിലുണ്ട്. ഒരാളെന്താ രാത്രി മുഴുവനും നിസ്കരിക്കും, രാവിലെ മുഴുവനും നോമ്പെടുക്കും. മറ്റേയാളോ രാത്രി മുഴുവനും ഉറങ്ങും, സുബഹിയാകും വേണ്ടിട്ട് നിസ്കരിച്ച് കിടന്നുറങ്ങും, രാവിലെ നോമ്പെടുക്കും, റമദാൻ മാസത്തിൽ നോമ്പെടുക്കും. പക്ഷെ രണ്ടാളുകൾ, അതിൽ ഒരാളെ വല്ലാതെ ഇഷ്ടമാണ് നാട്ടുകാർ. ഈ അമൽ കുറഞ്ഞ ആളുണ്ടല്ലോ, അയാളെ നാട്ടുകാർക്ക് വലിയ ഇഷ്ടം. എന്തുകൊണ്ട്? അയാൾക്ക് നാട്ടിൽ ആരോടും പകയില്ല, അയാൾ ആരോടും ഇന്ന് വരെ തെറ്റിയിട്ടില്ല, അയാൾ എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറാറുണ്ട്. അതുകൊണ്ട് ഇയാളെ വലിയ ഇഷ്ടമാണ് നാട്ടുകാർ. എന്നാൽ മറ്റയാളോ, അയാൾ വലിയ തസ്ബീഹ് മാലയും തർക്കട്ടും താടിയൊക്കെ ഉണ്ട്, പക്ഷെ നാട്ടുകാർക്ക് ആർക്കാൾ ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഇഷ്ടം പോലെ ആളുകളില്ല. കാണുമ്പോ വലിയൊരു ആത്മീയ നേതാവ് അല്ലെങ്കിൽ സൂഫി വര്യനെ പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ ആർക്കാൾ ഇഷ്ടമല്ല. വെറും വെറുപ്പിക്കുന്ന സ്വഭാവമാണ്. ജനങ്ങളോട് പകയും വൈരാഗ്യമുള്ള ഒരാളാണ്. ഇതിലാരാ രക്ഷപ്പെടാ? ആരോട് പിണങ്ങാത്ത ആളെ രക്ഷപ്പെടാ? അപ്പൊ ഇയാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അമലൊക്കെ വേസ്റ്റല്ലേ? അപ്പൊ എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്? എവിടെയാണ്? നമ്മുടെ സ്വഭാവത്തിൽ. നമ്മുടെ ഹൃദയമാണ് മാറ്റേണ്ടത്, നമ്മുടെ സ്വഭാവമാണ് മാറ്റേണ്ടത്. തമാശയല്ല മുഅ്മിനീങ്ങളെ, ഇത് വളരെ സീരിയസ് ആയ വിഷയമാണിത്. കാരണം എന്തേ? ഒരുപാട് കഷ്ടപ്പെട്ട് നിസ്കരിച്ചു നോമ്പെടുത്ത് സദഖ ചെയ്ത് സ്വഭാവം മോശമായതിന്റെ പേരിൽ നമ്മുടെ സർവ അമലുകളെയും അല്ലാഹു നശിപ്പിച്ചു കളയുമെന്നാണ്. അതുകൊണ്ട് ഒന്നാമതായി സ്വഭാവം നന്നാക്കാൻ നമ്മൾ കഷ്ടപ്പെടണം. മഹാനായ ബുദ്ധർദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനെ നീ ഭംഗിയാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ അല്ലാ. രാത്രി നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം വരെ ഒരൊറ്റ ഒരു ദുആ ആണ് ചെയ്തത്. രാത്രി നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം വരെ ഒരൊറ്റ ഒരു ദുആ ആണ് ചെയ്തത്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി. എന്താണ് എന്റെ അർത്ഥം? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, അല്ലാഹുവേ എന്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ. കമാ ഹസ്സൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ, അഥവാ എനിക്ക് ആരോഗ്യം തന്നതുപോലെ, അല്ലാഹുവേ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ എന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി നിസ്കാരം വരെ ദുആ ചെയ്തു മഹാനായ അബു ദർദ റളിയല്ലാഹു അൻഹു. ഇത് കണ്ട ഉമ്മു ദർദ എന്നവർ സുബ്ഹി ആയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാൻ കാരണം? രാത്രി മുതൽ പ്രഭാതം വരെ ഒരൊറ്റ ഒരു ദുആ ആയിരുന്നല്ലോ നിങ്ങൾ ചെയ്തത്, എന്തേ ഈ ഒരൊറ്റ ദുആ നിങ്ങൾ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ മഹാനായ അബു ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, സ്വഭാവം കൊണ്ട് ഒരാള് സ്വർഗത്തിലേക്കെത്തും, ദുസ്വഭാവം കൊണ്ട് ഒരാള് നരകത്തിലേക്കെത്തും. സ്വഭാവം കൊണ്ട് അയാൾ ഒരു പക്ഷേ ഒരുപാട് നന്മകൾ ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് സ്വർഗത്തിലെത്താം, എന്നാൽ ദുസ്വഭാവിയായ ഒരാൾ എത്ര ഇബാദത്ത് ചെയ്താലും അയാൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂല എന്ന് മഹാനായ അബു ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ്, എവിടെയാണ് നമ്മൾ ആദ്യം നന്നാക്കേണ്ടത്? എന്താ ആദ്യം നന്നാക്കേണ്ടത്? കൽബ് നന്നാക്കണം. ആരോടും പക വേണ്ട, അസൂയ വേണ്ട, ചൊടി വേണ്ട, വെറുപ്പ് വേണ്ട. പാർട്ടി ഏതു ആയിക്കോട്ടെ, സംഘടന ഏതും ആയിക്കോട്ടെ, എന്തിനു നമ്മൾ ചൊടിക്കണം? എന്തിനു നമ്മൾ വെറുക്കണം? പാർട്ടി ഏതു ആയിക്കോട്ടെ, എന്താ പ്രശ്നം? സംഘടന ഏതു ആയിക്കോട്ടെ, എന്താ പ്രശ്നം? നമ്മൾ ആരെയും വെറുക്കാൻ പോകരുത്.
നമ്മൾ പിണങ്ങാൻ പോകരുത്. കുടുംബമായാലും തറവാടായാലും നാടായാലും എവിടെയായാലും നിങ്ങൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടൊരു പ്രതിജ്ഞ എടുക്കണം, ഞാൻ ഒരാളോടും പിണങ്ങൂല എന്നും ഞാൻ ഒരാളെയും വെറുക്കൂല എന്നും. നിങ്ങൾക്ക് കഴിയോ? കഴിയോ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്വർഗക്കാരനെ കാണിച്ചു കൊടുത്ത ഒരു കഥ ഓർമ്മയുണ്ടോ? അറിയോ? അറിയോ മുഅ്മിനീങ്ങളെ, നബി തങ്ങളൊരു സ്വഹാബി കടന്നു വരുമ്പോ കൂടെ ഇരിക്കുന്നവരോടൊക്കെ പറഞ്ഞൊരു സംഭവം ഓർമ്മയുണ്ടോ? ഇതാ നിങ്ങളിലേക്ക് ഒരു സ്വർഗക്കാരൻ കടന്നു വരുമെന്ന് പറഞ്ഞൊരു കഥ ഓർമ്മയുണ്ടോ? എല്ലാരും നോക്കി, ആരായിരിക്കും അയാള്? അയാളിങ്ങനെ ഉലു ചെയ്തിട്ട് താടി രോമങ്ങളിൽ നിന്നൊക്കെ ഉലുവിന്റെ വെള്ളം ഇറ്റി വീഴുന്നുണ്ട്, കയ്യിൽ രണ്ട് ചെരുപ്പും പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിറ്റേ ദിവസവും നബിത്തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ നബിത്തങ്ങൾ പറഞ്ഞു, ഇതാ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു സ്വർഗക്കാരൻ ഇപ്പൊ കടന്നു വരുന്നു. സ്വഹാബാക്കളൊക്കെ നോക്കി, ആരാണ് ഈ സ്വർഗക്കാരൻ? ഇന്നലെ വന്ന അതേ വ്യക്തി. മൂന്നാമത്തെ ദിവസം നബിത്തങ്ങൾ ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞു, നിങ്ങളിലേക്ക് ഒരു സ്വർഗക്കാരൻ കടന്നു വരും. സ്വഹാബാക്കളൊക്കെ നോക്കി, ഇന്നലെ വന്ന അതേ വ്യക്തി. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഇല്ലേ, എന്താണ് ഇയാളെ സ്വർഗത്തിലെത്താൻ കാരണം? ഇല്ലേ? ഇല്ലേ? അതേപോലെ സ്വഹാബാക്കൾക്ക് ഡൗട്ട് ഉണ്ട്, എന്തായിരിക്കും ഇയാള് സ്വർഗത്തിലെത്താനുള്ള കാരണം? അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് അദ്ദേഹത്തെ ഫോളോ ചെയ്തു, വീട്ടിൽ പോയി, ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് പിണങ്ങി നിൽക്കാൻ ശ്രദ്ധിച്ചോളണം, ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് കുറച്ച് അകന്ന് നിൽക്കാൻ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് താമസിച്ചോളാം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, താമസിച്ചു. രാവിലെ വൈകുന്നേരമായി, പ്രത്യേകിച്ചിട്ട് അമലൊന്നുമില്ല, രാത്രിയായി ഉറങ്ങാതെ നോക്കി, എന്താ ഇയാൾ ഇത്ര സ്വർഗത്തിലെത്താൻ മാത്രം എന്താ അമല ഇയാൾ ചെയ്യുന്നത് എന്നറിയാൻ കുറെ നേരം നോക്കി. അയാൾ ഉറങ്ങാണ്, അല്ല മൂടി പൊത്തിച്ച് ഉറങ്ങാണ്. സുബഹിയുടെ തൊട്ടു മുമ്പണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു, പിന്നെ പള്ളിക്ക് പോയി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇന്നെന്തെങ്കിലും യാത്രാ ക്ഷീണം മൂലമോ ശാരീരിക ക്ഷീണം മൂലമോ ചിലപ്പോൾ നിസ്കരിക്കാതെ ഉറങ്ങിയതാവാം, നാളെ ഒന്നുകൂടി ഒരു ദിവസം കൂടി നിന്ന് നോക്കാം. അങ്ങനെ ഒരു ദിവസം കൂടി ആവട്ടെ താമസിച്ചു. ഇന്നലെ ചെയ്തതിൽ നിന്ന് കൂടുതലായിട്ട് ഒരു അമലും ഇന്ന് ചെയ്തില്ല. പിന്നെ വിചാരിച്ചു, ഒന്നുകൂടി ഒരു ദിവസം കൂടി നിന്ന് നോക്കാം. അങ്ങനെ മൂന്ന് ദിവസം നിന്നപ്പോ ഒരു അമലും കൂടുതൽ കാണുന്നില്ല. നമ്മളെ പോലെ പള്ളിക്ക് പോകുന്ന സമയമാകുമ്പോൾ തഹജ്ജുദ് സുബ്ഹിക്ക് തൊട്ടുമുമ്പായിട്ട് എണീക്കുന്നു, പള്ളിക്ക് സുബ്ഹിസ്കരിക്കാൻ പോകുന്നു എന്നല്ലാതെ ഒരു പ്രത്യേകമായ അമലുണ്ട്. ഇയാളാണെങ്കിൽ സ്വർഗത്തിന് എന്തായിരിക്കും? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് തങ്ങൾ ചോദിച്ചു, ഞാൻ എന്റെ വീട്ടുകാരോട് പിണങ്ങിയിട്ടില്ല, തെറ്റിയിട്ടില്ല, ചുടിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് സ്വർഗക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. മൂന്ന് ദിവസം നിങ്ങളുടെ കൂടെ താമസിച്ചിട്ട് സ്വർഗത്തിലെത്താനുള്ള ഒരു അമലും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് തങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്നെ കുറിച്ച് എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞുവോ? അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഒരൊറ്റ ഒരു കാരണം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ഒരൊറ്റ ഒരു സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതെന്താണെന്നറിയോ? ഇരു ചെവിയും തുറന്ന് ശ്രദ്ധിച്ചോളൂ. എനിക്കാരോടും അസൂയയില്ല, എനിക്കാരോടും വെറുപ്പില്ല, എനിക്കാരോടും പകയില്ല. ഇന്ന് വരെ ഞാൻ ഒരാളെയും വെറുത്തിട്ടില്ല. ഈ മനസ്സുണ്ടോ? അസൂയയില്ലാത്തൊരു മനസ്സുണ്ടോ? വെറുപ്പില്ലാത്തൊരു മനസ്സുണ്ടോ? ചുടിയില്ലാത്തൊരു മനസ്സുണ്ടോ? നിങ്ങളും സ്വർഗത്തിലാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, ഇന്ന് വരെ ഞാൻ ഒരാളെയും വെറുക്കുകയോ അസൂയ വെക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് അസൂയ വെച്ചിട്ടില്ല, അസൂയ വെക്കാൻ അറിയില്ല. ജനങ്ങൾക്ക് സ്നേഹം മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നിസ്കരിക്കലല്ല ദീൻ എന്ന് പറഞ്ഞാൽ മദ്ദീൻ. എന്താണ് നബിയെ ദീൻ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞത്, ഹുസ്നുൽ ഖുലുഖി സൽസ്വഭാവം എന്നാണ്. ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം എന്ന് പരിശുദ്ധ റസൂലുള്ളാ. ഈ സ്വഭാവം നന്നാക്കാതെ എത്ര നിസ്കരിച്ചിട്ടുണ്ട് കാര്യം? ഈ സ്വഭാവം നന്നാക്കാതെ എത്ര ഖുർആൻ ഓതിയിട്ടുണ്ട് കാര്യം? ഹജ്ജ് ചെയ്തിട്ടുണ്ട് കാര്യം? സദഖ കൊടുത്തിട്ടുണ്ട് കാര്യം? സകാത്ത് കൊടുത്തിട്ടുണ്ട് കാര്യം? സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട് കാര്യം? തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട് കാര്യം? സ്വഭാവം അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്. ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ആദ്യമായി പരിശീലിക്കേണ്ടത് നല്ല സംശുദ്ധ ഹൃദയം ഉണ്ടാക്കാനാണ്.
വെറുപ്പും പകയും വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാത്ത, ഫിത്ന പറയാത്ത, ഗീബത്ത് പറയാത്ത, കുറ്റവും കുറവും പറയാത്ത, ജനങ്ങളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്ന ഹൃദയമുണ്ടായാൽ അതോടുകൂടി നിങ്ങൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? പിന്നെയുള്ളതെല്ലാം നിങ്ങളുടെ ദറജ കൂട്ടാനുള്ള ഇത് നിങ്ങൾക്കുണ്ടായി. ആരോടും വെറുപ്പില്ലാത്ത ശുദ്ധമായ മനസ്സ് നിങ്ങൾക്കുണ്ടായി. അപ്പൊ നിങ്ങൾ സ്വർഗക്കാരനെ. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ നിസ്കാരം, തഹജ്ജുദും ഖുർആനൊക്കെ എന്തിനുള്ളതാ? നിങ്ങളുടെ ദറജ ഇങ്ങനെ കൂടാനുള്ള പരിപാടിയാ. മറ്റാളിങ്ങനെ ദറജ കൂട്ടുന്നുണ്ട്, പക്ഷെ ഇയാള് മുസ്ലിം ആയിട്ടുണ്ടോ? സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചിട്ടുണ്ടോ? ആര്, ദുസ്വഭാവിയായ ഒരു മനുഷ്യൻ ദറജ കൂട്ടാൻ നോക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇല്ലാതെ നിങ്ങൾ ഈ ബിൽഡിംഗ്, ഈ പള്ളി നല്ല ഒരു ഒരു നിലക്കുള്ള തറ കെട്ടി, ഫൗണ്ടേഷൻ കെട്ടിയിട്ട് മൂന്ന് നില വളരെ മനോഹരമായി കെട്ടിട്ട് എന്താ കാര്യം? ഒരു വർഷം കൊണ്ട് ഇടിഞ്ഞു വീഴൂലേ? അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഫൗണ്ടേഷൻ നന്നാക്കാതെ ദറജ കൂട്ടാൻ നോക്കിയിട്ട് എന്താ കാര്യം? അയാള് സ്വർഗത്തിൽ എത്തിയാലല്ലേ ഈ ദറജ അയാൾക്ക് ഉപകരിക്കൂ. അതുകൊണ്ട് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു തരട്ടെ, അള്ളാഹു നമ്മെ സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ നിങ്ങൾ പറയാം? ഈ വിഷയം ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, മഹാന്മാരായ മലക്കുകളെല്ലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറയും, അല്ലാഹുവിനോട് പറയുന്നത്, വയതുറുഖു അഹ്ലൽ ഹഖദ് ബിഗില്ലിഹിം, പകയും വെറുപ്പുമുള്ള നിഷ്കളങ്കരല്ലാത്ത കളങ്കമുള്ള ആളുകളെ, സ്വഭാവം മോശമായ ആളുകളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഏതാണ്? പിന്നെ വർഷത്തിലൊരു കണക്കെടുപ്പുണ്ട്. ഞാൻ നിർത്തുട്ടോ, ബാക്കി നമുക്ക് നാളെ പറയാം വിശാലമായിട്ട്. പിന്നെ ഒരു വർഷത്തിലൊരു കണക്കെടുപ്പുണ്ട്. അതെപ്പോഴാ? എപ്പോ? ശഅബാൻ 15-ന്. ഡെയിലി രണ്ടു വട്ടം, ആഴ്ചയിൽ രണ്ടു വട്ടം, പിന്നെ വർഷത്തിലൊരു തവണ. അത് ശഅബാൻ 15-ന്. ഒരു വർഷത്തിൽ അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കൊണ്ടുപോകും. അള്ളാഹു കണക്കെടുപ്പ് നടത്തുന്നുണ്ട്, അത് വരാൻ പോവാ. അതുകൊണ്ട് ആ ദിവസം നമ്മൾ ഒരുങ്ങണം, ആ ദിവസത്തിലേക്ക് നമ്മൾ ഒരുങ്ങണം. ആ ദിവസമാകുമ്പോഴേക്കും ഹൃദയത്തിൽ കറയില്ലാത്ത ഹൃദയമായി മാറണം, പകയില്ലാത്ത ഹൃദയമായി മാറണം. ഏയ്, പകയുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ നന്മകളൊന്നും സ്വീകരിക്കൂല എന്നല്ല പറഞ്ഞത്. ചൊടിയുണ്ടെങ്കിൽ, തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ ഒരു അമലും സ്വീകരിക്കൂല എന്നല്ല പറഞ്ഞത്. ആ ദിവസമാകുമ്പോഴേക്കും ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് സംശുദ്ധ ഹൃദയവുമായി അല്ലാഹുവിന്റെ മലക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം, നമ്മുടെ അമലുകളെല്ലാം റെക്കോർഡ് ചെയ്ത് ഒരു ഫയലായി, ഒരു ചിപ്പായി നമ്മുടെ കഴുത്തിൽ അല്ലാഹു തൂക്കിയിടുമെന്ന് പറഞ്ഞൊരു ആയത്ത് ഓർമ്മയില്ലേ? കുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി, എല്ലാവരുടെയും അവരവരുടെ ഏടുകൾ അവരവരുടെ ഷോൾഡറിൽ അല്ലാഹു തൂക്കിയിടുമെന്നാ പറഞ്ഞത്. അങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്നാരാണ് സംസാരിക്കുന്നത്? നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ ചുണ്ടുകളെ ഞാൻ പൂട്ടിയിടുമെന്ന് പറഞ്ഞത്, സീല് വെക്കുമെന്നാ പറഞ്ഞത്. കരങ്ങളാണ്, കൈകളാണ് സംസാരിക്കുന്നത്. പിന്നെയോ കാലുകൾ സാക്ഷി നിൽക്കും, ഓരോ ആളുകൾ പ്രവർത്തിച്ചതിനെ സാക്ഷി നിൽക്കുന്നത് കാലാണ്, സംസാരിക്കുന്നത് കൈയാണ്. അഥവാ ഇന്ന് നമ്മുടെ കൂടെ തെറ്റു ചെയ്യാൻ സഹായിച്ച കൈകൾ വരെ നമ്മൾക്ക് അനുകൂലമല്ല. കള്ളു കുടിക്കാൻ ഉപയോഗിച്ച കൈകൾ വരെ നമ്മൾക്കെതിരാണ് നാളെ. ഹറാമിലേക്ക് നടന്ന കാലുകൾ നമ്മൾക്കെതിരാണ് നാളെ. എന്നേ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹറാം കാണാൻ വേണ്ടി നടന്ന കാലുകൾ നാളെ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കും. ആരാണ് കൊണ്ടുപോയത്? ആരാ കൊണ്ടുപോയി? ഈ കാല നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന്. എന്തുകൊണ്ടാ ഹറാമുകൾ ചെയ്തത്? നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾ കൈകൾ തന്നെ അല്ലാഹുവിനോട് പറയുമെന്നാണ്. ശ്രദ്ധിച്ചോളൂ, അടുത്തായത്ത് സൂറത്ത് ഫുസ്സിലത്തിലെ അടുത്തായത്ത്, ഹത്താ ഇദാ മാ ജാഉഹാ
ഞാൻ അവരെ കൊണ്ടുവന്നാൽ അവരുടെ കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും, അവരുടെ ചെവികൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും. ചെവിയിലൂടെ കേട്ടത് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്? ഹറാമുകൾ, വേണ്ടാത്തത്, അല്ലാഹു നിഷിദ്ധമാക്കിയത്, അല്ലാഹു നിരോധിച്ചത്, ഇതെല്ലാം കേട്ട് 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 ഈ ചെവികൾ ഇവിടെ നമ്മൾ കലങ്കാരവും ഇവിടെ ഒരു ആസ്വാദനവും നൽകുന്നുണ്ടെങ്കിൽ ഈ ചെവികൾ തന്നെ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു കാലം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ മിനിങ്ങളെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അടുത്തതായി പറയുന്നത് അവരുടെ കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട്. അവരുടെ ചർമ്മങ്ങൾ വരെ അവർക്കെതിരെ സാക്ഷി നിൽക്കും. നമ്മുടെ ചർമ്മങ്ങൾ വരെ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കും. എല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. അപ്പൊ ഇതൊക്കെ മേടിക്കണ്ട, റെക്കോർഡിംഗ് ഉള്ളത് ശരിയാണ്. ഈ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റും. അവിടെയാണ് നമ്മൾക്ക് പ്രതീക്ഷ. മിനിങ്ങളെ, ഇപ്പോ പോലീസുകാരൻ ക്യാമറ കണ്ണുകളുമായി റോഡ് സൈഡിൽ നിൽക്കുക, ഒരാൾ കൈ കാണിച്ചു, വണ്ടി നിർത്താതെ പോയി, വണ്ടിക്ക് ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, പുകയില്ല, ടാക്സ് ഇല്ല, ഒന്നുമില്ല, എല്ലാം ഇല്ലീഗൽ. അത് റെക്കോർഡാണ്. അവിടെ നിർത്താതെ പോയത് എന്താ? അടുത്ത പ്രൊസീജിയർ എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? കോടതിയിലേക്ക് കേസ് പോകും. അപ്പോ ഒരാൾ വിളിച്ചിട്ട് പോലീസിൽ ബന്ധമുള്ള ഒരാളുടെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് ഒരു ഓഫീസർ വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്തു, രക്ഷപ്പെട്ടില്ല. ഡിലീറ്റ് ചെയ്യാത്ത കാലത്തോളം ഇയാൾക്കെതിരെയുള്ള തെളിവാണ് ഇയാൾ കുറ്റക്കാരനാണ്, എന്താണോ ഫൈൻ നടക്കുന്നത്. അതേപോലെ നമ്മുടെ ഇതൊക്കെ റെക്കോർഡാണ്. ഡിലീറ്റ് ചെയ്യാത്ത കാലത്തോളം നമ്മൾ തെറ്റുകാരാണ്, ശിക്ഷിക്കപ്പെടാൻ സാധ്യതയാണ്. ഡിലീറ്റ് ചെയ്താലോ പിന്നെ നമ്മള് നിരപരാധി. അപ്പൊ ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും എന്നാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ശാലി ഇന്നും നാളെയൊക്കെ വിഷയങ്ങൾ നമുക്ക് തീർക്കാം. ഇവിടെ അല്ലാഹു പറയുന്നത് ഹത്താ ഇദാ മാ ജാഊഹാ ശഹീദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅ്മലൂൻ. ഞാനിത് ആദ്യം തന്നെ പറയാൻ കാരണം, പകുതിയിൽ നിന്ന് നിങ്ങൾ എണീറ്റ് പോകുമ്പോ പേടിച്ചു പോകണ്ട, പഠിച്ചോൻ ഇങ്ങനെയൊക്കെ ആയാ എന്റെ കാര്യം കഷ്ടാണ്, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. എല്ലാരും രക്ഷപ്പെടും, എല്ലാരും രക്ഷപ്പെടും. പേടിച്ചിട്ട് എണീറ്റിട്ട് പോയിട്ട് കരയണ്ട, അവിടെ പോയിട്ട് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. നമ്മുടെ കണ്ണുകൾ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ചെവികൾ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തിനേറെ നമ്മുടെ ചർമ്മങ്ങളിലെ ഓരോ രോമകൂപങ്ങളും നമ്മൾക്കെതിരെ നാളെ സാക്ഷി നിൽക്കുമെന്ന്. ഇമാക്കാനൂ യഅമലൂനു, നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ നാളെ അള്ളാഹുവിനോട് തുറന്നു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനേറെ അതുപോട്ടെ, ഇതൊക്കെ നമ്മുടെ ശരീരമാണ്. മഹാനായ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കേട്ടോളൂ എന്റെ സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഒരു ആയത്ത് ഓതി, എന്താണ് ആയത്ത്? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്തമാനങ്ങളൊക്കെ എടുത്തു പറയുന്ന ഒരു കാലം വരാനുണ്ട്. ഏതാണ് ആ സൂറത്ത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഓതിക്കോറക്കെ, വഅഖ്റജത്തിൽ അർളു അഫ്ഖാലഹാ, വഖാലൽ ഇൻസാനു മാലഹാ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. കാണതറിയില്ലേ, അറിയില്ലേ, ഒന്നും കൂടി ഓതു. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, വഅഖ്റജത്തിൽ അർളു അഫ്ഖാലഹാ, വഖാലൽ ഇൻസാനു മാലഹാ. നാളെ ജനങ്ങൾ വഖാലൽ ഇൻസാനു മാലഹാ, ജനങ്ങൾ പറയാൻ തുടങ്ങും ഈ ഭൂമിക്ക് എന്തു പറ്റി എന്ന്, ഈ ഭൂമിക്ക് എന്തു പറ്റി എന്ന് പറയാൻ തുടങ്ങും. അതിനുശേഷം യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ കഥകൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ ഭൂമി, ഈ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഭൂമി ഇതിന്റെ കഥകൾ വിളിച്ചു പറയുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബാക്കളെ, നിങ്ങൾക്കറിയുമോ എന്താണ് ഭൂമിക്ക് പറയാനുള്ളത്? എന്താണ് ഈ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശം നാളെ അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, അല്ലാഹു വറസൂലുഹു അഅലം. ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ. നബി തങ്ങൾ പറഞ്ഞത് ഇതാണ്, കേട്ടോളൂ. ഫഇന്ന അഖ്ബാറഹാ, ഭൂമിക്ക് പറയാനുള്ളത് ഈ നാട്ടിലുള്ള ഓരോ കുറ്റിച്ചെടികൾക്കും പറയാനുള്ളത്, ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള കട്ടകൾക്ക് പറയാനുള്ളത്, ഓരോ മരത്തണലുകൾക്കും പറയാനുള്ളത്, ക്ലബുകൾക്ക് പറയാനുള്ളത്, ഈ റോഡിന്റെ ഇരുവശത്തുള്ള മണൽ തരികൾക്ക് പറയാനുള്ളത്, ഈ പള്ളിയുടെ ഈ വര ഈ മുറ്റത്ത് കിടക്കുന്ന ഓരോ മണൽ തരികൾക്കും അല്ലാഹുവിനോട് പറയാനുള്ളത് എന്താണ്? ഇതിന്റെ മുകളിലൂടെ ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് പറയുമെന്നാണ്. നമ്മൾ നടന്നു പോയത്, ഹറാം ചെയ്തത്, കള്ളു കുടിച്ചത്, വ്യഭിചരിച്ചത്, നിസ്കരിച്ചത്, സദഖ കൊടുത്തത്, വാല് കേട്ടത്, വാല് പറഞ്ഞത്, വാലിരിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ കസേരകൾക്കിടയിലൂടെ കടന്നു വന്ന ബക്കറ്റിലേക്ക് നിങ്ങളിട്ട ആയിരങ്ങളുടെ കഥ, നിങ്ങളിട്ട പതിനായിരങ്ങളുടെ കഥ, നിങ്ങളിട്ട പത്ത് രൂപയുടെ കഥ, വാലിന്റെ സമയത്ത് വാല് കേൾക്കാതെ റോഡിന്റെ ഇരുവശങ്ങളിൽ വെറുതെ ഉലാത്തി നടന്ന കഥ, ഇതെല്ലാം ഭൂമി നാളെ അല്ലാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് എന്താ പറയുന്നത്? അമില കദാ വ കദാ, അല്ലാഹുവേ ഇന്നാലിന്ന വരാൾ ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്നത് ചെയ്തു എന്ന് ഭൂമി അല്ലാഹുവിനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഫഹാദിഹി അഖ്ബാറുഹാ, ഇതെല്ലാമാണ് ഭൂമിക്ക് പറയാനുള്ള കഥകൾ. യൗമഇദിൻ തുഹദ്ദിത്തു അഖ്ബാറഹാ, ഭൂമി കഥകൾ പറയുന്നു എന്ന് പറയുന്നത് ഈ കഥകളാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ റെക്കോർഡ് ചെയ്യാൻ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ കണ്ണുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചെവികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ചർമ്മങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ നടക്കുന്ന ചെരുപ്പിന്റെ താഴെയുള്ള മണൽ തരികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, മലക്കുകൾക്ക് പുറമെയാണ് ഇതെല്ലാം, ഇവരെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഇതെല്ലാം വ്യക്തമായി എണ്ണി 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 എല്ലാം അല്ലാഹുവിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇതെല്ലാം മായ്ച്ചു കളയണം. അല്ലാഹു മായ്ച്ചു കളഞ്ഞ് മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം മായ്ച്ചു കൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.